നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടനോട് ക്ലിക്ക് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് എളുപ്പം നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സിനിമയിലെ നടനും സംവിധായകനുമാണ് ശ്രീകാന്ത് മുരളി. സിനിമയിൽ മാത്രമല്ല ടെലിവിഷൻ രംഗത്തും ശ്രീകാന്ത് മുരളി സജീവമാണ്. കൈരളി ചാനൽ സംപ്രേഷണം ചെയ്ത അശ്വമേധം, ഗന്ധർവ സംഗീതം, രാഗോത്സവം തുടങ്ങിയ പരിപാടികളിൽ തുടങ്ങി ബിഗ് ബോസ് സീസൺ 2 വരെ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ. ബിഗ് ബോസ് ഷോയിൽ എവിഷൻ ഡയറക്ടറായിരുന്നു ശ്രീകാന്ത് മുരളി. ഏഷ്യാവിൽ മലയാളത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ബിഗ് ബോസിനെ കുറിച്ചും അതുപോലെ അതിലെ പിന്നാമ്പുറ കാഴ്ചകളെപ്പറ്റിയും രജിത് കുമാറിൻ എന്ന മത്സരാർത്ഥിയെപ്പറ്റിയും പറഞ്ഞത്. ശ്രീകാന്ത് മുരളി പറഞ്ഞത് ഇങ്ങനെ: ബിഗ് ബോസിന്റെ എവിഷൻ ഡയറക്ടറായിരുന്നു താൻ. കൂടുതലും PCRലായിരിക്കും ഇരിക്കുക. ആദ്യ സീസണിലും ഉണ്ടായിരുന്നു. മോഹൻലാൽ വരുന്ന വീക്കെൻഡ് എപ്പിസോഡുകളിൽ അദ്ദേഹത്തെ കോർഡിനേറ്റ് ചെയ്യുകയും എപ്പിസോഡിൽ അദ്ദേഹം മത്സരാർത്ഥികളോട് ചോദിക്കേണ്ട ചോദ്യങ്ങളുടെ ഫ്രെയിം സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതും താനടങ്ങുന്ന ടീം ആണ് ചെയ്യുന്നത്. അവരുടെ ബിഗ് ബോസ് ടെക്നിക്കൽ ടീമിന്റെ ഭാഗമായി നിൽക്കുന്നവരിൽ ഒരാളാണ് ഞാൻ. ബിഗ് ബോസ് ഒരു പൂർണ്ണ റിയാലിറ്റി ഷോയാണ്. നിങ്ങൾ കാണുന്നതെല്ലാം റിയാലിറ്റിയാണ്. ഒരു സ്ക്രിപ്റ്റിലും നിൽക്കുന്നതല്ല ബിഗ് ബോസ് എന്ന ഷോ. മത്സരാർത്ഥികൾ ഷോയിലേക്ക് വരുന്നതുവരെ അവർക്കും വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ആരൊക്കെയാണ് സഹ മത്സരാർത്ഥികൾ എന്നതുപോലും അറിയില്ല. പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ കുറെ മനുഷ്യരെ ഒരു വീട്ടിൽ അടച്ചിട്ടാൽ അവരെ എങ്ങനെ പെരുമാറും എന്നുള്ളതാണ് ഷോ. അത് ക്യാമറയിലൂടെ പകർത്തി എഡിറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് അതിന്റെ വാസ്തവം. ബിഗ് ബോസ് ഷോയിലെ നല്ലൊരു മത്സരാർത്ഥിയാണ് രജിത് കുമാർ. ഷോയിൽ എങ്ങനെ പെരുമാറണം എന്ന വ്യക്തമായ ബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കുറഞ്ഞ കാലയളവിൽ അദ്ദേഹത്തിന് ശക്തമായ ഒരു ഫാൻ ബേസും ഷോയുടെ പുറത്തുണ്ടായി. എന്നാൽ രജിത് കുമാർ പുറത്തായതോടെ വളരെ വൈകാരികമായാണ് ഈ ഫാൻസ് പെരുമാറിയത്. ഒരു വ്യക്തിയെ, പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ ഉപദ്രവിച്ച വ്യക്തിയെ ഷോയുടെ ഭാഗമാക്കാൻ ബിഗ് ബോസ് നിയമങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾ ഷോയുടെ നിയമങ്ങൾ പാലിച്ചു. ബിഗ് ബോസ് ഷോയിൽ നിന്ന് ആരെയും ഇവിടെയുള്ള ആർക്കും പുറത്താക്കാൻ കഴിയില്ല. മോഹൻലാൽ വിചാരിച്ചാലോ ശ്രീകാന്ത് മുരളി വിചാരിച്ചാലോ ഷോയിൽ നിന്നും ഒരാളെ പുറത്താക്കാനോ അകത്ത് കൊണ്ടുവരാനോ കഴിയില്ല. പ്രേക്ഷകരുടെ വോട്ടിന്റെ അടിസ്ഥാന മാത്രമാണ് ഒരാളെ പുറത്താക്കുന്നത്. എൻമോൾഷൻ എന്ന സ്ഥാപനമാണ് ഈ ഷോ നടത്തുന്നത്. വലിയൊരു ടീമാണ് ബിഗ് ബോസ്. 250-ൽ പരം ആളുകളാണ് എവിഷൻ എപ്പിസോഡിൽ മാത്രം പണിയെടുക്കുന്നത്. അല്ലാതെ എപ്പിസോഡിന്റെ 200-ൽ പരം ആളുകളാണ് ഷോയുടെ ഭാഗമായി ജോലി ചെയ്യുന്നത്. ശ്രീകാന്ത് മുരളി പറയുന്നു. പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വ്ളോഗ്സുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടനോട് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് എളുപ്പം നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.